ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പ്രാഗിലെ ഞങ്ങളുടെ തേർഡ് ആൻഡ് ഫൈനൽ ഡേയുടെ കാഴ്ചകളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് പ്രാഗ് പാർട്ട് വൺ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടാലേ കൂടുതൽ എൻജോയബിൾ ആയിട്ടുണ്ടാവൂ. അന്ന് മോർണിംഗ് ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളുടെ പ്ലേസിൽ നിന്നും ഞങ്ങൾ ട്രാം എടുത്തു. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പ്രാഗ് കാസിൽ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബേസിക്കലി വെസ്റ്റ് പ്രാഗിലുള്ള മെയിൻ അട്രാക്ഷൻസ് ഒക്കെ കവർ ചെയ്യാനാണ് തീരുമാനിച്ചത്. പ്രാഗ് കാസലിനെ കുറിച്ച് പറയുമ്പോൾ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് പ്രകാരം വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ആൻഡ് ഏൻഷ്യൻ്റ് കാസലാണ്. ഇതിൻ്റെ പണി കഴിപ്പിച്ചത് 9-ാം നൂറ്റാണ്ടിലാണ്. ഇപ്പോൾ ഈ പ്രാഗ് കാസൽ പ്രസിഡൻ്റ് ഓഫ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഒഫീഷ്യൽ ഓഫീസാണ്. പ്രാഗ് കാസലാണ് ഇവിടുത്തെ നമ്പർ 1 ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് അറിയപ്പെടുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ പ്രാഗ് കാസലില് ചേഞ്ചിങ് ദ ഗാർഡ് സെറിമണി നടക്കും. ഞങ്ങൾ അന്ന് കറക്റ്റ് സമയത്തിന് അവിടെ എത്തിച്ചേർന്നത് കാരണം ഈ ഒരു സെറിമണി കാണാൻ പറ്റി. പ്രാഗ് കാസൽ കോംപ്ലക്സിനകത്ത് എത്തിയതിന് ശേഷം നമുക്ക് അവിടെയുള്ള പല ഏരിയാസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. ഞങ്ങൾ സർക്യൂട്ട് ബി ടിക്കറ്റ് ആണ് എടുത്തത്. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് കൊണ്ട് ഞങ്ങൾക്ക് സെൻറ്റ് വൈറ്റസ് കത്തീഡ്രൽ, ഗോൾഡൻ ലെയിൻ, പിന്നെ ഓൾഡ് റോയൽ പാലസും ആക്സസ് ചെയ്യാൻ പറ്റി. ഇതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് ടിക്കറ്റ്സ് അവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ടിക്കറ്റ് നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാരണം ദിവസവും കുറേയധികം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ വളരെയധികം ലോങ് ക്യൂവിൽ നമ്മൾ നിൽക്കേണ്ടി വരും. ഇത് പ്രാഗ് കാസൽ കോംപ്ലക്സിൽ നിന്നുമുള്ള പ്രാഗ് സിറ്റിയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഇനി നമ്മൾ പോകുന്നത് അതിമനോഹരമായ ഒരു സ്ട്രീറ്റിലേക്കാണ്. ഇതിൻ്റെ പേര് ഗോൾഡൻ ലെയിൻ എന്നാണ്. ഇതും ഈ പ്രാഗ് കാസൽ പ്രിമൈസസിൽ തന്നെയാണ് ഉള്ളത്. 16th സെഞ്ചുറിയിലാണ് ഈ ഒരു സ്ട്രീറ്റ് ബിൽഡ് ചെയ്യുന്നത്. ആ സമയത്ത് ഇവിടെയുള്ള വീടുകൾ ഇവിടെയുള്ള കാസൽ ഗാർഡ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. സ്ട്രീറ്റിൽ ഉടനീളം തന്നെ നമുക്ക് മനോഹരമായ കൊച്ചു വീടുകൾ കാണാൻ പറ്റും. ഇവയെല്ലാം തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊണ്ടാണ് പെയിൻറ് ചെയ്തിരിക്കുന്നത്.
ഞങ്ങൾ ഇവിടെയുള്ള ചില വീടുകളുടെ അകത്തെല്ലാം പോയി കണ്ടായിരുന്നു. നമുക്ക് അതിന്റെ കാഴ്ചകൾ ഒന്ന് കാണാം. ഇവിടെയുള്ള ഹൗസ് നമ്പർ 22 ഒരു കാലത്ത് ഫ്രാൻസ് കഫ്ക എന്ന് പറയുന്ന ജർമ്മൻ റൈറ്ററിന്റെ സിസ്റ്റർ റെന്റ് ചെയ്യുകയും കഫ്ക ഈ ഒരു ഹൗസിൽ ഏകദേശം ഒരു വർഷത്തോളം താമസിച്ചിരുന്നു എന്നുമാണ് പറയുന്നത്. സ്ട്രീറ്റിന്റെ അവസാനം നടന്നെത്തുമ്പോഴേക്കും നമുക്ക് ഡാലിബർ ടവർ കാണാം. ഇത് പണ്ട് കാലത്ത് ഒരു പ്രിസൺ ആയിരുന്നു അത്രേ. അതിന്റെ അകക്കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ കാണുന്നത് പ്രാഗിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കത്തീഡ്രൽ ആണ്, സെന്റ് വൈറ്റുസ് കത്തീഡ്രൽ. ഇത് ഗോത്തിക് സ്റ്റൈലിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു കത്തീഡ്രലും പ്രാഗ് കാസലിന്റെ കോംപ്ലക്സിൽ തന്നെയാണ് ഉള്ളത്. പ്രാഗിലെ തന്നെ ഏറ്റവും വലിയ ചർച്ചായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഈ കത്തീഡ്രലിന്റെ ഉൾക്കാഴ്ചകൾ നമുക്കൊന്ന് നടന്നു കാണാം. ഇതാണ് ഓൾഡ് റോയൽ പാലസ്. 12-ാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതും പ്രാഗ് കാസൽ കോംപ്ലക്സിനകത്ത് തന്നെയാണ് ഉള്ളത്. ഈ റോയൽ പാലസിനകത്ത് ഒരു ഹാൾ ഉണ്ട്. അതിന്റെ പേര് ലെജിസ്ലേവ് ഹാൾ എന്നാണ്. ഇവിടെയാണ് അത്രേ പല ഇമ്പോർട്ടൻറ്റ് ഗ്യാദറിങ്സും സെറമോണിയൽ ഗ്യാദറിങ്സും ഇനോഗ്രേഷൻസും ഒക്കെ നടത്തപ്പെട്ടിരുന്നത്. ഈവൻ ചെക്ക് പ്രസിഡന്റിന്റെ ഇലക്ഷൻസ് പോലും ഇവിടെ നടത്തപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പെട്രൺ ഹില്ലിലേക്കാണ്. ഇത് ഏകദേശം 327 meters അബവ് സീ ലെവലിലാണ്. ഈ പെട്രൺ ഹില്ലിലേക്ക് പോകുവാനായിട്ട് നമ്മൾ പെട്രൺ ഫ്യൂണിക്കുലർ എന്ന് പറയുന്ന റെയിൽവേ സർവീസ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഓൾറെഡി ട്രാവൽ പാസ് ഉണ്ടായിരുന്നത് കാരണം ഈ ഒരു പെട്രൺ ഫ്യൂണിക്കുലർ ഉപയോഗിക്കാനും ആ ഒരു ട്രാവൽ പാസ് മതിയായിരുന്നു. ഈ പെട്രൺ ഹില്ലിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ദൂരെ ഒരു ലുക്കൌട്ട് ടവർ കാണാം. ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഐഫിൽ ടവർ പോലെ ഇരിക്കും. ഇത് 18-ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു ലുക്കൌട്ട് ടവറിന് ഏകദേശം 64 meters നീളമുണ്ട്. ഇതിന്റെ അകത്ത് ചെല്ലുമ്പോൾ താഴെയായിട്ട് ഒരു കഫേയും സുവനീ ഷോപ്സും കാണാൻ പറ്റും. മാത്രമല്ല വേറൊരു സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഈ ലുക്കൌട്ട് ടവറിന്റെ മുകളിൽ പോകാൻ പറ്റും. അവിടെ നിന്ന് പ്രാഗ് സിറ്റിയുടെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കാണാനും പറ്റും. പിന്നീട് അവിടെ നിന്നും തിരിച്ചു പോകാനായി ഞങ്ങൾ പെട്രൺ ഫ്യൂണിക്കുലറിൽ കയറി.
അപ്പോൾ ഈ ഒരു പെട്ടൻ ഫ്യൂണിക്കുലറിലെ യാത്ര ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതൊരു തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അവിടെ നിന്ന് നമ്മൾ നേരെ ഓൾഡ് ടൗൺ സ്ക്വയറിലേക്കാണ് പോയത്. അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രാഗ് ഐസ്ക്രീം ട്രൈ ചെയ്യാനാണ് ഞങ്ങൾ പോയത്. ഈ കോൺസിനെ ഇവിടെ ചിമ്മി കേക്സ് എന്നാണ് പറയുന്നത്. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സിനമൺ ഫ്ലേവേർഡ് പേസ്ട്രിയാണ്. ഇതിൻ്റെ അകത്ത് ചോക്ലേറ്റ് കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഡിഫറെൻ്റ് ഫ്ലേവറിലുള്ള ഐസ്ക്രീം വെച്ച് ഫില്ല് ചെയ്തിട്ടാണ് ഇത് നമുക്ക് തരുന്നത്. നിങ്ങൾ മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പ്രാഗിൽ വന്നിട്ട് ഈ ഒരു ഐസ്ക്രീം എന്തായാലും ട്രൈ ചെയ്യണം. ഇത് പ്രാഗിലുള്ള എവറി ഷോപ്പിംഗ് സ്ട്രീറ്റ്സിലും അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങളുടെ പ്രാഗിലെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടാതെ പ്രാഗിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രാഗ് വീഡിയോസ് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.